പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ച ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന വരെ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിലൂടെ മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ജോബ് നോട്ടിഫിക്കേഷൻസും കൂടാതെ പി എസ് സിയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 4/11/2020. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഗ്രേഡ് ഡി തസ്തികകളിലേക്കാണ് ഇപ്പോൾ എസ് എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആണെന്നുണ്ടെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയും, അതോടൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി ആണെന്നുണ്ടെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെയുമാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എസ് എസ് സി എസ് ടിക്ക് 5 വർഷവും ഒ ബി സിക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എസ് എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകളും നൽകുന്ന ഏജ് റിലാക്സേഷൻസ് ഈ ഒരു തസ്തികയ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു ആണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പ്ലസ് ടു അല്ലെങ്കിൽ ഈക്വലൻ്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം. ഇതാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഈ ഒരു ക്വാളിഫിക്കേഷൻ 1/8/2020 അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ കണക്കാക്കുന്നത്. പിന്നീട് ഈ സ്റ്റെനോഗ്രാഫർ തസ്തിക ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്റ്റെനോഗ്രാഫിയിൽ കുറച്ച് സ്കില്ല് കൂടി ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ പ്ലസ് ടു യോഗ്യതയും സ്റ്റെനോഗ്രാഫിയിൽ സ്കില്ലുമുള്ള എല്ലാവരും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അപ്പോൾ വനിതകൾക്കും അതുപോലെ തന്നെ എസ് എസ് സി എസ് ടി പിന്നെ ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസിനും ഫീസിൽ ഇളവുണ്ട്. അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് എങ്ങനെ അപേക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ് എസ് സിയിലെ പ്രൊഫൈല് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെനോഗ്രാഫർ തസ്തികയുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പറയുന്ന തീയതി എന്ന് പറയുന്നത് 29/3/2021 മുതൽ 31/3/2021 വരെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കും ലഭിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ അതുവഴിയും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിലൂടെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ വിവരം നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.